നമസ്കാരം, പ്രസ്ലെ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് അടുത്ത ആഴ്ച സംഭവങ്ങളുടെ പ്രഭവ കേന്ദ്രം തന്നെയായിരിക്കും നോമിനേഷൻ. ഇത്തവണയും മത്സരത്തിന് ചൂട് കാണിക്കാൻ ഓപ്പൺ നോമിനേഷനാണ് ബിഗ് ബോസ് നടത്തിയത്. നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ കറുത്ത ചായം തേക്കുവാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത്. ആദ്യം ജിൻഡോയെ പവർ ടീം നോമിനേറ്റ് ചെയ്തു. തുടർച്ചയായ നിയമലംഘനമാണ് ഇതിന് കാരണമായി പറഞ്ഞത്. ഗബ്രി, റസ്മിൻ, അപ്സര, അർജുൻ എന്നിവരും ക്യാപ്റ്റനായ ജാസ്മിനെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇത്തരത്തിൽ വീട്ടിലെ 9 പേർ നിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു ജാൻമോണി. കഴിഞ്ഞ ആഴ്ച ജാൻമോണിക്ക് മോഹൻലാൽ അടക്കം താക്കീത് നൽകിയിരുന്നു. പിന്നാലെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് അവർക്ക് ലഭിച്ചു. ഇത്തരത്തിൽ നോമിനേഷൻ ഘട്ടത്തിൽ സീക്രട്ട് ഏജൻസായി ജാൻമോണിയെ വിളിച്ചു. ജാൻമോണിയുടെ മുഖത്ത് തേക്കാനായിരുന്നു സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞത്. എന്നാൽ ജാൻ അതിന് സമ്മതിച്ചില്ല. ഇരുവരും തർക്കമായി. ജാനിന് പ്രിവിലേജ് ഉണ്ടോ എന്നാണ് സായി ചോദിച്ചത്. എന്നാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് എന്നാണ് ജാൻ പറഞ്ഞത്. പിന്നാലെ ക്യാപ്റ്റൻ ജാസ്മിൻ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ബിഗ് ബോസ് പറയട്ടെ എന്നാണ് സായി പറഞ്ഞത്. അതിനിടയിൽ രസ്മിനും നോറയും ജാനിനെ എതിർത്തിരുന്നു. എന്നാൽ പുതുതായി വന്ന സിബിൻ അടക്കം ജാൻമോണിയെ പിന്തുണച്ചു. ഒടുക്കം അനുവാദമില്ലാതെ മുഖത്ത് എഴുതരുത് എന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. വീട്ടിലെ എല്ലാവരും എന്തിനാണ് ജാൻമോണിയെ പേടിക്കുന്നത് എന്നാണ് സായി പിന്നീട് ചോദിച്ചത്. ഇതിനെ തുടർന്ന് തന്നെ ഇക്കാരണത്താൽ ജാനിനെ നോമിനേറ്റ് ചെയ്ത സീക്രട്ട് ഏജന്റ് സായിയെ ക്യാപ്റ്റനായ ജാസ്മിൻ നോമിനേറ്റ് ചെയ്തു.